ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരം. അവിടെ വർഷങ്ങൾക്ക് മുൻപ് അച്ഛന് നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ എത്തിയിരിക്കുകയാണ് ഒരു മകൻ. ഇരുപത്തിയേഴ് വർഷം മുൻപ് കോട്ടയത്ത് വെച്ച് നടന്ന കലോത്സവത്തിലാണ് ഡോക്ടർ ശ്രീഹരി കലാപ്രതിഭയായത്. അന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മോണോ ആക്ട് മത്സരത്തിൽ ഇന്ന് മകൻ കൃഷ്ണനുണ്ണി എ ഗ്രേഡ് സ്വന്തമാക്കി. അച്ഛന്റെയും മകന്റെയും സന്തോഷത്തിൽ ഒരാൾ കൂടി പങ്കുചേർന്നു, ഇരുവരെയും വേദിയിലേക്ക് എത്തിച്ച കെ പി ശശികുമാർ എന്ന പരിശീലകൻ. രണ്ട് ശിഷ്യന്മാരും അടിപൊളിയാണ്. പിന്നെ ഇതാണ് കൂടുതൽ അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാല് പറഞ്ഞ കേക്കൂല. അച്ഛൻ എന്ന് പറഞ്ഞാല് പണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് മാഷ നല്ല നമ്മളെ ബഹുമാനിച്ചിട്ടൊക്കെയുള്ള ആളാണ്. അത് ആ തലമുറയാണ് കേട്ടോ. ഈ തലമുറയിലേക്ക് എത്തുമ്പോഴും നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല്ല ഇത്. ഏത് നമ്മളിങ്ങനെ നമ്മുടെ കൈ പൊട്ടിച്ചിട്ട് ഓടും. ഒരു റിഹേഴ്സൽ എടുപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈക്കൂലി പറയണം. ടാലൻറ്റഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ രണ്ട് റിഹേഴ്സല് തികച്ചും ചെയ്യില്ലെങ്കിലും സ്റ്റേജിലെത്തുമ്പോൾ ഒക്കെ ആയിരിക്കും. കുറുമ്പുകാട്ടി കൃഷ്ണനുണ്ണി നടക്കുമ്പോൾ അച്ഛനാണ് ടെൻഷൻ. മത്സരത്തിന് പോകുമ്പോൾ എനിക്കാ ടെൻഷൻ. അവൻ സ്റ്റേജിൽ കയറി പോകുമ്പോഴേ എനിക്കിങ്ങനെ പടപടപടപട എത്ര വേദികൾ കയറിയാലും ഞങ്ങൾ ഇപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനും വൈഫും ഒക്കെ ഒന്നിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും മകൻ കയറുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുതൽ എനിക്കാണ്. അവനൊരു ടെൻഷനും ഇല്ലാതെ ഓടിച്ചാടി ഷീറ്റൊക്കെ എടുത്ത് അങ്ങ് പോയി. മകൻ്റെ പെർഫോമൻസ് കണ്ട ശ്രീഹരിയും ഇടയ്ക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് പോയി. കലാകുടുംബമാണ് ഡോക്ടർ ശ്രീഹരിയുടേത്. ഭാര്യ ഡോക്ടർ അശ്വതി നർത്തകിയാണ്. നാലാം ക്ലാസ്സുകാരിയായ മകൾ കൃഷ്ണവേണി നൃത്തത്തിലും പാട്ടിലും മുന്നിലാണ്. വർഷങ്ങൾക്ക് മുൻപ് താൻ മത്സരിച്ച് സമ്മാനം നേടിയ അതേ വേദിയിൽ മകൻ മത്സരിച്ച് സമ്മാനം നേടിയതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത്. കലോത്സവം എന്നാൽ ഇത്തരം ചില കാഴ്ചകളുടേതു കൂടിയാണ്. ക്യാമറമാൻ രാകേഷിനൊപ്പം അഭിരാമി മോഹൻ, മാതൃഭൂമി ന്യൂസ്.